ഉച്ചയൂണിന് നല്ല ഒരു ഒഴിച്ചുകറി, പച്ച ഏത്തയ്ക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒഴിച്ചുകറിയുടെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ചൂടായൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നാടൻ ഏത്തയ്ക്ക ആയതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചി. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചച്ചുവയൊന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് 10 ചുവന്നുള്ളി ചതച്ചെടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. പൊഞ്ചമ്മന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം പച്ചച്ചവ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏത്തയ്ക്ക ചേർക്കാം. ഇത് 3 നാടൻ ഏത്തയ്ക്കയാണ്, ചെറിയ ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതിൻ്റെ കറ കളഞ്ഞ് കഴുകി 3-4 പ്രാവശ്യം കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. 2 മിനിറ്റ് തീ കൂട്ടി വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഏത്തയ്ക്ക ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതാണ്. തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർത്ത് ഒന്ന് ഒത്തിരി വഴറ്റണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് കീറിയതും, ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതൊരു 1/4 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഏത്തയ്ക്ക വേകുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി വെക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയത്, ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ബാക്കി വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1/2 ടീസ്പൂൺ ഏത്തയ്ക്ക വേകാൻ എടുത്തിട്ടിരുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയിൽ ബാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ചുവന്നുള്ളി, ഇതിനാവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഏത്തയ്ക്കയുടെ വേവ് എന്തായെന്നൊന്ന് നോക്കാം. ഏത്തയ്ക്ക 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 മീഡിയം തക്കാളിപ്പഴം അരിഞ്ഞത് ചേർക്കാം. ചില ഏത്തയ്ക്ക പുളി ചെന്നാൽ വേവാൻ താമസിക്കും, അതുകൊണ്ടാണ് പുളി ഇതിൻ്റെ അകത്ത് താമസിച്ച് ചേർക്കുന്നത്. 1/4 ഭാഗം വേവായിട്ട് തക്കാളിക്ക് പുളിയൊക്കെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വേവാൻ താമസിക്കും. നമുക്ക് തക്കാളിക്കായും കൂടി ഒന്ന് വെന്ത് പറട്ടെ. വെന്ത് ഉടഞ്ഞു പോകണ്ട, നമുക്കിതൊന്ന് നോക്കാം. തക്കാളിപ്പുഴയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർക്കണം. ഞാൻ 1 നെല്ലിക്ക വലിപ്പം വാളംപുളി എടുത്ത് വെള്ളം ഒഴിച്ച് കുതിരാനിട്ടിരുന്നതാണ്. അതിക്കൂട്ട് 1/2 ടീസ്പൂൺ ചേർക്കണം. പുളി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തുകൊള്ളണം. ചിലർക്ക് ഇച്ചിരി ഏറെ പുളി ഇഷ്ടമാണ്, ചിലർക്ക് ഒത്തിരി പുളി വേണ്ട. തക്കാളിപ്പഴത്തിന് ഒത്തിരി പുളിയുള്ളതല്ല, അതുകൊണ്ടാണ് വാളംപുളിയും കൂടെ ചേർക്കുന്നത്.
വെള്ളമൊക്കെ വറ്റി വരുന്നു, വെള്ളം വറ്റിയില്ല പക്ഷെ ഉണ്ട്. എന്നാലും ഈ പുളിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം പുളിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് നോക്കാം. ഏത്തക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കാം, ഞാനിപ്പോൾ ഒത്തിരി ഉടയ്ക്കുന്നില്ല. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇത് ഒഴിച്ചുകറി ആയതുകൊണ്ട് അല്പം ഗ്രേവി വേണമല്ലോ. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുവാണ്. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കണം. അപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം ഈ തിളയ്ക്കുന്ന സമയത്ത് 1 പച്ചമുളക് കീറിയതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ആ തേങ്ങ അരച്ചതിൻ്റെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഒത്തിരി നേരം തിളപ്പിക്കണ്ട. ഈ കറിയുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. ആവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പം ഈ 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിന് കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്നര ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ചുമന്നുള്ളി ചേർക്കാം. രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഉള്ളി നന്നായിട്ട് ചുവന്ന് വരണം. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. അല്പം ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഊണിന് പറ്റിയ ഈ ഒഴിച്ചുകറി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഏത്തക്ക ഒഴിച്ചുകറി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കി വെച്ചിരിക്കുന്ന താളിപ്പ് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഊണിന് പറ്റിയ നല്ല ഒരു ഒഴിച്ചുകറിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.